നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവരിലേക്ക് സ്വാഗതം. കേരള എൻജിഒ യൂണിയൻ പയ്യന്നൂർ ഏരിയ സെന്റർ ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള എൻജിഒ യൂണിയൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി പയ്യന്നൂർ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിർമ്മിച്ച യൂണിയൻ പയ്യന്നൂർ ഏരിയ സെന്റർ കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 4 മണിക്കൂർ കൊണ്ട് റെയിൽവേ വഴി എത്തിച്ചേരാനുള്ള ഈ പദ്ധതി തുടങ്ങി വെക്കാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അതിന് കൂട്ടുനിൽക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത്. രണ്ടു കൂട്ടരുടെയും ഉദ്ദേശം വന്നാൽ ഇവിടെ ഒന്നും നടക്കാൻ പാടില്ല. ശബരിമല വിമാനത്താവളം, ആ പദ്ധതിക്ക് പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസ് എംപിമാർ എതിർത്തു. ശബരിമല വിമാനത്താവളം പാടില്ല എന്നാണ് അവരുടെ നിലപാട്. യു ഡി എഫിന്റെ കാലത്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, എൽ ഡി എഫ് നടപ്പാക്കുമ്പോൾ എതിർത്തു. കെ ഫോൺ പദ്ധതി, കേരളത്തിലുടനീളം ഫൈബർ ഇന്റർനെറ്റ് സംവിധാനം വ്യാപിപ്പിക്കുന്ന പദ്ധതി നടക്കില്ലെന്ന് പറഞ്ഞു. എൽ ഡി എഫ് നടപ്പാക്കി പൂർത്തീകരിച്ചു. യൂണിയൻ ജനറൽ സെക്രട്ടറി എം എ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ വി ശശിധരൻ, സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ, നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, എഫ് എസ് ഡി ഒ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി വി പ്രദീപൻ മാസ്റ്റർ, കേന്ദ്ര കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി അനു കവണിശ്ശേരി തുടങ്ങിയവർ സംബന്ധിച്ചു. ബിൽഡിംഗ് രൂപകൽപ്പന ചെയ്ത ആർക്കിടെക്ട് വിനോദ് ടി, കെട്ടിട നിർമ്മാണം നിർവഹിച്ച ജോണി മാത്യു എന്നിവർക്ക് ടി ഐ മധുസൂദനൻ എം എൽ എ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. കേരള എൻജിഒ യൂണിയൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് കെട്ടിടം സാക്ഷാത്കരിക്കപ്പെട്ടതോടുകൂടി പയ്യന്നൂരിലെ വിവിധ വർഗ ബഹുജന സംഘടനകളുടെയും ട്രേഡ് യൂണിയനുകളുടെയും പ്രവർത്തന കേന്ദ്രം കൂടിയായി യൂണിയൻ പയ്യന്നൂർ ഏരിയ സെന്റർ മാറും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വാഹനപ്പെരുപ്പവും ഗതാഗതക്കുരുക്കും കാരണം പൊറുതിമുട്ടിയ പയ്യന്നൂർ ടൌണിൽ അനധികൃത പാർക്കിംഗും കൂടി ആയതോടെ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമായി. ഗതാഗത നിയമങ്ങൾ പാലിക്കാതെയുള്ള ഡ്രൈവിംഗും തോന്നിയതുപോലെ വാഹനങ്ങൾ നിർത്തിയിടുന്നതുമാണ് പയ്യന്നൂർ നഗരത്തിലെത്തുന്നവരെ ദുരിതത്തിലാക്കുന്നത്. നോ പാർക്കിംഗ് മേഖലകളിലെ അനധികൃത പാർക്കിംഗ് ആണ് പ്രധാനമായും പയ്യന്നൂരിലെ ഗതാഗതക്കുരുക്കിന് കാരണം. പയ്യന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ മുതൽ പഴയ ബസ് സ്റ്റാൻഡ്, സെൻട്രൽ ബസാർ വരെയും പെരുമ്പ വടക്കേ ബസാർ റോഡ് തുടങ്ങി നഗരത്തിലെ തിരക്ക് കൂടിയ ഇടങ്ങളിലൊക്കെ അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പതിവ് കാഴ്ചയാണ്. സെൻട്രൽ ബസാറിലെ ട്രാഫിക് സിഗ്നൽ പോയിന്റിന്റെ സമീപത്ത് പോലും നിയമത്തെ വെറും നോക്കുകുത്തിയാക്കി വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നതും കാണാം. നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള പാർക്കിംഗ് കേന്ദ്രം നഗരത്തിൽ നിന്നു മാറി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തായത് പ്രായോഗികവുമല്ല. ട്രാഫിക് സിഗ്നൽ ലംഘനവും പയ്യന്നൂരിൽ പതിവാണ്. സെൻട്രൽ ബസാറിലെ സിഗ്നൽ ലൈറ്റിൽ ചുവന്ന വെളിച്ചം തെളിഞ്ഞാലും ചില തിടുക്കക്കാർ ഇതിനെ അവഗണിച്ച് പോകുന്നതും കാണാൻ സാധിക്കും. കൂടാതെ തെക്കേ ബസാർ ഭാഗത്തുള്ള ട്രാഫിക് സിഗ്നൽ കൗണ്ടിംഗ് പ്രവർത്തനക്ഷമമല്ലാത്തത് വാഹനങ്ങൾക്ക് അസൗകര്യം സൃഷ്ടിക്കുന്നുണ്ട്. പെരുമ്പ മാർക്കറ്റ് റോഡ്, ബി കെ എം ആശുപത്രി ബൈപ്പാസ് റോഡ്, ഗാന്ധി പാർക്കിൽ നിന്നും മെയിൻ റോഡിലേക്കുള്ള പാത തുടങ്ങിയവയെല്ലാം വൺ വേ ആണെങ്കിലും ഇപ്പോഴതൊന്നും പാലിച്ചു കാണുന്നില്ല. നഗരസഭാ ഓഫീസ്, ബൈപ്പാസ് റോഡ് ഇതിനകം സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. നഗരത്തിൽ സ്ഥാപിച്ച സി സി ടി വി ക്യാമറകൾ പ്രവർത്തനക്ഷമമല്ലാത്തതും ഗതാഗത നിയന്ത്രണത്തിന് നിയമപാലകരില്ലാത്തതും അധികൃതരുടെ അലംഭാവവുമാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ വർദ്ധിച്ചു വരാൻ കാരണമെന്നാണ് പൊതുവെയുള്ള ആക്ഷേപം. പയ്യന്നൂരിലെ ഇന്നത്തെ ഗതാഗത കുരുക്ക് നമ്മളെപ്പോഴും നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നിലവിലൊരു തീരുമാനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ട്രാഫിക് കമ്മിറ്റി തീരുമാനങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കാത്ത ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ ബി കെ എം ജംഗ്ഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് കടത്തിവിടുകയും മറ്റ് വാഹനങ്ങൾ, അതായത് ഹെവി വാഹനങ്ങളൊക്കെ തന്നെ ബൈപ്പാസ് വഴി പോകാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങളൊന്നും തന്നെ ഇപ്പോൾ നടപ്പിലാക്കുന്നില്ല എന്ന് മാത്രമല്ല, നമുക്ക് ഹോം ഗാർഡിൻ്റെ സേവനം തീരെ നമുക്ക് പയ്യന്നൂരിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സെൻട്രൽ ബസാറിലായാലും സിഗ്നൽ തെറ്റിച്ചുകൊണ്ട് പല ആളുകളും പല പ്രൈവറ്റ് വാഹനങ്ങളും കയറിപ്പോകുന്നുണ്ട്. അതിനെതിരെ ഒരു നടപടി ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ ഒരു സൈഡിൽ മാത്രമാണ് പിന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ആ വാഹനങ്ങൾ ഇപ്പോൾ എല്ലാ സ്ഥലത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് രണ്ട് സൈഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ട് ട്രാഫിക് ജാം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്.
സ്ഥിരമായി അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്ക് കാരണം ജനങ്ങൾ പയ്യന്നൂർ നഗരത്തിലേക്ക് വരാൻ മടിക്കുന്നത് വ്യാപാര മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് വ്യാപാരികളും പറയുന്നു. നഗരസഭാ ട്രാഫിക് കമ്മിറ്റി യോഗ തീരുമാനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാൻ സാധിച്ചാൽ പയ്യന്നൂർ നഗരത്തിന്റെ തീരാദുരിതമായ ഗതാഗതക്കുരുക്കിനെ ഒരു പരിധിവരെ തടയിടാൻ സാധിക്കും. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ചീമേനിയിൽ സർക്കാർ ആശുപത്രി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ചീമേനിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ളവർക്ക് ഇപ്പോൾ ആശ്രയിക്കേണ്ടത് കയ്യൂരിലെയും ചെറുവത്തൂരിലെയും ആശുപത്രികളെയാണ്. അനുദിനം വികസിക്കുന്ന ചീമേനിയിൽ ഒരു സർക്കാർ ആശുപത്രിയില്ല എന്നത് വലിയ ഒരു പോരായ്മയായി അവശേഷിക്കുന്നു. ചീമേനിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ളവർക്ക് ഏറെ ദൂരം താണ്ടി വേണം ഒരു സർക്കാർ ആശുപത്രിയിലെത്താൻ. നിലവിൽ കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ PHC കയ്യൂരാണുള്ളത്. കയ്യൂരെത്തുക എന്നുള്ളത് ഏറെ ശ്രമകരമായ കാര്യമാണ്. അതുപോലെ തന്നെയാണ് കരിവെള്ളൂരും ചെറുവത്തൂരും എത്തുക എന്നുള്ളതും. വില്ലേജ് ഓഫീസ്, കൃഷിഭവൻ, പഞ്ചായത്ത് ഓഫീസ്, വിദ്യാലയങ്ങൾ തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന വളർന്നുവരുന്ന ഈ നഗരത്തിൽ ഒരു സർക്കാർ ആശുപത്രി എന്നത് നാട്ടുകാരുടെ ഏറെക്കാലമായുള്ള ഒരു സ്വപ്നമാണ്. ചീമേനി നിവാസികൾക്ക് എന്നും അവഗണന മാത്രമാണ് നാളിതുവരെയുള്ള സർക്കാരുകളും നൽകിയത്. കോവിഡ് കാലത്ത് ഈ ആവശ്യത്തിന് ഏറെ പ്രാധാന്യവുമുണ്ട്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ക്ഷീരവികസന വകുപ്പിന്റെയും പയ്യന്നൂർ ക്ഷീരവ്യവസായ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ക്ഷീരവ്യവസായ സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ വെച്ച് പാൽ ഗുണമേന്മ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ക്ഷീരവികസന വകുപ്പിന്റെയും പയ്യന്നൂർ ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിന്റെയും ആഭിമുഖ്യത്തിൽ ക്ഷീരവ്യവസായ സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ വെച്ച് പാൽ ഗുണമേന്മ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പാൽ ഗുണമേന്മ വർഷം 2021-22 പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഭാഗമായി വലിയൊരു സാമ്പത്തിക പ്രയാസം, പിന്നീട് കുറെ ദിവസം നല്ലതെങ്കിലും പശുവിനെ കറന്ന് പരിപാലിക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യം വരുമ്പോൾ പിന്നീട് കുറെ നാളുകളിൽ അതിന്റെ ഒരു പ്രയാസം തുടരാൻ അങ്ങോട്ട് കൃത്യമായി പാലുകളിലേക്കും പാല് ലഭ്യമാകാത്ത രീതിയിൽ ഒക്കെ തന്നെ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. പയ്യന്നൂർ ക്ഷീരവ്യവസായ സഹകരണ സംഘം പ്രസിഡന്റ് പള്ളിപ്പുറം രാഘവൻ അധ്യക്ഷത വഹിച്ചു. ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ രാജശ്രീ കെ മേനോൻ മോഡറേറ്ററായി. ശുദ്ധമായ പാൽ ഉൽപാദനവും ഗുണമേന്മ വർധനവും എന്ന വിഷയത്തിൽ ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ സുനൈന PPയും പാൽ പരിശോധനയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ സീനിയർ ക്ഷീരവികസന ഓഫീസർ സിനാജുദ്ദീൻ PHഉം ക്ലാസ് എടുത്തു. തുടർന്ന് സത്യൻ KP പാൽ പരിശോധന ഡെമോൺസ്ട്രേഷൻ നടത്തി. ഡയറി ഫാം ഇൻസ്ട്രക്ടർമാരായ പ്രീതി P, രശ്മിത TK തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കഴിഞ്ഞ അരനൂറ്റാണ്ടോളമായി കരിവെള്ളൂർ ബസാറിലെ ദേശീയപാതയോരത്ത് ചായയും പലഹാരങ്ങളുമായി ഗോവിന്ദൻ കാരണവരുണ്ട്. പുതിയ ദേശീയപാത വികസനം വരുമ്പോൾ എന്തു ചെയ്യണമെന്ന ആശയക്കുഴപ്പത്തിലാണ് ഗോവിന്ദൻ കാരണവർ. 40 വർഷത്തോളമായി ഈ സ്ഥലത്ത് കച്ചവടം ചെയ്യുന്നത്, ഇപ്പം ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ വയസ്സ് ഒരു 75 വയസ്സായി. കല്യാണം കഴിഞ്ഞിട്ട് 50 വാർഷികം ഇങ്ങനെയാണ്. ഇപ്പോൾ ഇങ്ങനെ കച്ചവടം കുറേ ദിവസം ഇങ്ങനെ പോകുന്നു. സമയം അരനൂറ്റാണ്ട് ഉന്തുവണ്ടിയിൽ ചായയും പലഹാരങ്ങളുമായി ജീവിതം മുന്നോട്ടു നീക്കിയ ഗോവിന്ദൻ കാരണവർ കരിവെള്ളൂരുകാർക്ക് പരിചിതനാണ്. 75-കാരനായ ഗോവിന്ദൻ കാരണവരുടെ ദേശീയപാതയ്ക്കരികിലെ കച്ചവട ജീവിതത്തിനിടയിൽ കൺമുൻപിലൂടെ ഒഴുകിപ്പോയ കാഴ്ചകൾ എത്രയെത്ര. ഒരു ഉന്തുവണ്ടിയും ബെഞ്ചുകളും ഇന്നും ഇദ്ദേഹത്തിന്റെ കൂട്ടിനുണ്ട്. പഴയ സമോവർ മാറിയിരിക്കുന്നു. ഇന്ന് ഗ്യാസ് അടുപ്പാണ്. കാലത്തിനനുസരിച്ച് മാറിയത് ഇത്തരം ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമാണ്. ഈയിടയ്ക്കാണ് ഗോവിന്ദൻ കാരണവർ തന്റെ 75 ജന്മദിനവും 50 വിവാഹ വാർഷികവും ആഘോഷിച്ചത്. ആറുവരിപ്പാത എന്ന വലിയ പാത നടപ്പിലാകുമ്പോൾ അതിൽ ഈ കച്ചവടക്കാരനും തന്റെ ഉന്തുവണ്ടിയിലെ ചായക്കടയും ഇവിടെ നിന്ന് അപ്രത്യക്ഷമായേക്കാം, അല്ലെങ്കിൽ പുതിയൊരിടം കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. എന്തായിരുന്നാലും കാലത്തിന്റെ മാറ്റങ്ങൾ ഏറെ കണ്ട ഈ മനുഷ്യൻ ഇന്ന് ആശങ്കയിലാണ്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കല്യാശ്ശേരി മണ്ഡലത്തിലെ സ്കൂളുകൾ MLA നേതൃത്വത്തിൽ സന്ദർശിക്കാൻ തീരുമാനം. ഇതിന്റെ ഭാഗമായി പ്രധാന അധ്യാപകരുടെ യോഗം മാടായി ബോയ്സ് സ്കൂളിൽ നടന്നു.
മാടായി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന യോഗത്തിൽ ഡയറക്ടർ പ്രിൻസിപ്പൽ കെ എം സോമരാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ പ്രോഗ്രാം ഓഫീസർ രാജേഷ് കടന്നപ്പള്ളി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി ടി ബാലകൃഷ്ണൻ, എം ശ്രീധരൻ, ഫാരിസ്റ്റ് ടീച്ചർ ടി സുലജ, കേരതി പി ഗോവിന്ദൻ, ടി നിഷ, ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു, കുഞ്ഞുമംഗലം പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശോഭ, പി കെ വിശ്വനാഥൻ മാസ്റ്റർ, ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ ടി പി അശോകൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരായ ജയപ്രകാശ് കെ, വിജയൻ, കെ വി ആശാലത, ബി പി ഒ പ്രകാശൻ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ മാടായി കോഓപ്പറേറ്റീവ് ബാങ്ക് സന്ദർശിച്ചു. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് മാടായി കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് ഗോപി കോട്ടമുറിക്കൽ. കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രമാണ്. നോട്ട് നിരോധന കാലത്ത് സഹകരണ സംഘങ്ങളെ സംരക്ഷിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഇടപെടലാണ്. സർക്കാർ ഇടപെടൽ മാതൃകാപരമാണെന്നും ഗോപി കോട്ടമുറിക്കൽ പറഞ്ഞു. നോട്ട് നിരോധന കാലത്ത് വളരെ പ്രാപ്തിയുള്ള ലീഡർഷിപ്പ് നമ്മുടെ മുമ്പിലില്ലെങ്കിൽ കേരളത്തിലെ സഹകരണ മേഖല ആകെ ചതുരുന്ന ഒരു നിമിഷം. ഒരു നാല് ബാങ്കുകളിൽ കയറി ഒരു റെയ്ഡ് നടത്തി അവിടെ കള്ളനോട്ട് ഇവിടെ കള്ളപ്പണം നാല് വാർത്തയും കൊടുത്ത് ഒരു പത്തൊന്നെണ്ണം അറസ്റ്റ് നടത്തിയാൽ ഇത് പൂട്ടിക്കെട്ടി പോയെന്ന് പറഞ്ഞു. അപ്പൊ അതിന് നടത്തിയൊരു ഉജ്ജ്വലമായ പ്രഖ്യാപനം തുറന്നു കിടന്നിട്ടുള്ള ജനകീയ പ്രതിഷേധ സമരമാണ് ഒരു കാര്യം കോട്ടപ്പെട്ട ഈ തവണത്ത് ഈ സഹകരണ മേഖലയിൽ തന്നെ സംഭവിച്ചത്. കേരളത്തിൽ സഹകരണ രംഗത്തെ ഏറ്റവും മികച്ച ഓഡിറ്റോറിയമായ മാടായി ബാങ്ക് ഓഡിറ്റോറിയം ഗോപി കോട്ടമുറിക്കൽ സന്ദർശിച്ചു. മാടായി ബാങ്ക് പ്രസിഡന്റ് പി പി ദാമോദരൻ, പി വിമല, വത്സലകുമാരി, സാബു എബ്രഹാം, ഹരിശങ്കരൻ, അസിസ്റ്റന്റ് ഓഡിറ്റർ രാജേഷ്, ടി മുരളി, മാടായി ബാങ്ക് ഡയറക്ടർമാർ എ മാധവി, വി വി രവിമാസ്റ്റർ, കെ എം ബാലകൃഷ്ണൻ, കെ പി രാജീവൻ, കെ വി വിനോദ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ 13 വാർഡുകളിലെയും 27 ഹരിതകർമ്മസേനാംഗങ്ങളെ പഞ്ചായത്ത് ആദരിച്ചു. സ്വച്ഛ സർവേക്ഷൻ ഗ്രാമീൺ 2021 ഭാഗമായി പഞ്ചായത്തിൽ നടപ്പാക്കുന്ന ഗ്രാമീണ ശുചിത്വ നിലവാരത്തെ സംബന്ധിച്ച സർവേയുടെ ഉദ്ഘാടനവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിഫോം, ഗ്ലൗസ്, സാനിറ്റൈസർ, മാസ്ക് എന്നിവയും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ കെ മല്ലിക അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്യാമള, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാദർ പാണ്ഡ്യാല, ഹരിത കേരള മിഷൻ ആർ പി വിജയൻ സി, കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഇ കെ ബിന്ദു, ശുചിത്വ മിഷൻ ആർ പി രജിത സി, ബാലചന്ദ്രൻ മാസ്റ്റർ, വി ഇ ഒ മുസ്തഫ, പഞ്ചായത്ത് സെക്രട്ടറി വിനോദ് കുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.